ഈ ഡിസിഷൻസ് ഒക്കെ മുന്നേ വന്നതല്ലേ? അല്ലേ സാർ, നമ്മളിപ്പോ എഴുതി വെച്ച് സോഫ്റ്റ് കോപ്പി പ്രിന്റ് എടുത്താൽ മതിയോ? ഹലോ, ഹലോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. എങ്കിലും എക്സാം ഇനിയിപ്പോ പ്രാക്ടിക്കലി ലാബിൽ ചെയ്യും, കോളേജിൽ വന്നിട്ട് ചെയ്യും എന്തായാലും. അപ്പോ പിന്നെ അതിന് പിന്നെ ഒരു പഠിക്കാനുള്ള ഒരു നേരം ഒന്നുണ്ടാവില്ല, നേരിട്ട് ലാബ് എക്സാം ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങിക്കോ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി പോകും പെട്ടെന്ന് വന്ന് എക്സാം എഴുതുന്ന അവസ്ഥയാകുമ്പോ. ഇതെന്നാ ചെയ്യാൻ ചെയ്യേണ്ട അറിയില്ല. ഇടവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇതുവരെ ചെയ്ത എല്ലാ ലാബും കൂടെ ഒന്ന് ചെയ്യും, പ്രാക്ടിക്കലി ചെയ്യും എല്ലാ ലാബും. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ചെയ്തു തരും. ഓക്കെ, നിങ്ങൾ യൂഷ്വലി ലാബ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ലാബും കൂടുന്ന് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ലാബ് എക്സാം നടക്കാറ് അതേ മോഡൽ ലാബ് എക്സാം ഉണ്ടാവും. അപ്പൊ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന് പറഞ്ഞുതരും, പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു പഠിച്ച് എടുക്കാനുള്ള ചിലപ്പോൾ അവകാശം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോന്ന് പറയുന്നത് മുൻകൂട്ടായിട്ട്. ആ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുവേനി, ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നോളൂ. ഇപ്പോഴേ 10 ദിവസം ഇനി ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, ആ ടൈമിലൊക്കെ ആയിട്ട് പഠിച്ചു തീർക്കുക. ലാബിന്റെ യൂണിവേഴ്സിറ്റി എക്സാമും ഉണ്ടാവും, യൂണിവേഴ്സിറ്റി എക്സാം ശരി കൂടുതൽ ടൈം ഉണ്ടാവും വിചാരിക്കുന്നു. റെക്കോർഡ് ഇനി ആരെങ്കിലും പേപ്പർ ബൈ പേപ്പർ ആയിട്ട് തോന്നിയിടത്തൊക്കെ എഴുതി വെച്ചതാണെങ്കിൽ ഇപ്പോഴേ മാറ്റി എഴുതി ഒരു ബുക്കിലേക്ക് എഴുതിക്കോ, റെക്കോർഡ് വേണ്ടി വരും. ഇനി ആരെങ്കിലും എഴുതിയ തന്നെ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതും. ആ പറ, ആരെ വിളിച്ചേ? ആരും വിളിച്ചില്ലേ? പോരാ മോനെ, നിങ്ങൾ എഴുതിയ ബുക്ക് തന്നെ കൊണ്ടുവരണം. നിങ്ങക്ക് റെക്കോർഡ് ആയിട്ട് ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബുക്ക് വേണം, അല്ലെങ്കിൽ റെക്കോർഡ് നിങ്ങളുടെ റെക്കോർഡിന് മാർക്കുള്ളതാണ്. അതുകൊണ്ട് റെക്കോർഡ് ആദ്യമേ വെക്കേണ്ടി വരും. ഫസ്റ്റ് ടൈം തന്നെ ഇൻസ്ട്രക്ഷൻ തന്നതാണ്, വൃത്തിയായിട്ട് റെക്കോർഡ് എഴുതണം എന്നും പറഞ്ഞതാണ്. നിങ്ങളത് കീപ്പ് ചെയ്യാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് വേണ്ടി വരും. സോഫ്റ്റ് കോപ്പി നിങ്ങളോട് പറഞ്ഞത് ആ ഒരു എക്സ്പെരിമെന്റ് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യുന്ന നേരം ഓരോ പേജ് ആയിട്ട് എഴുതിയതെടുത്ത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നോർമൽ നോട്ടിൽ എഴുതിയാൽ മതിയെങ്കിൽ അതിലൊരു നീറ്റ്, അതുകൊണ്ടാണ് കുറച്ച് വലിയ നോട്ട് നോർമൽ റെക്കോർഡ് നോട്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നോർമൽ നോട്ടിലാണ് മൊത്തത്തിൽ എഴുതി പോയതെങ്കിൽ പിന്നെ മാറ്റാൻ നിൽക്കണ്ട, നോർമൽ നോട്ട് തന്നെ കൊണ്ടുവന്നു. എങ്ങനെ ഇനി ബാക്കി എത്ര എക്സ്പീരിയൻസ് എഴുതാനുണ്ടാവുന്നു? ഇനിയൊറ്റൊന്ന് 12 11 എണ്ണം എഴുതി സബ്മിറ്റ് ചെയ്തില്ലേ? ഇനി ഒന്നുകൂടി അല്ലേ ഉള്ളൂ. അതിന്റെ എഴുതേണ്ട സാധനം നിങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ലേ? അതാണ് എഴുതി വെച്ചോ, ബാക്കി വാല്യൂസ് അല്ലേ തരാനുള്ളൂ. നോക്കി നോക്കിട്ട് ചെയ്യാം. സോ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാ. An Airjet വ്യവസ്ഥ അതങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. മാർക്ക് വേണ്ടാന്നാണെങ്കിൽ നീ ഒഴിവാക്കുക, പ്രശ്നമൊന്നുമില്ല.
റെക്കോർഡ് സാധാരണ യൂഷ്വൽ അല്ലടാ, ലാബിന് റെക്കോർഡ് വേണമെന്നുള്ളത്. ബാക്കിയുള്ള എക്സ്പെരിമെന്റ് പറഞ്ഞേ റെക്കോർഡുണ്ട്. ഇനി ഞാൻ ഒറ്റ ഒന്നല്ലേ എഴുതാനുള്ളൂ ആ റെഫ്രിജറേഷന്റെ, ബാക്കിയെല്ലാം എഴുതിയില്ലേ? 12 എക്സ്പെരിമെന്റ് ഉണ്ട്, അതിന് 11 കഴിഞ്ഞില്ലേ? പിന്നെ ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതു. എയർജെറ്റ് at 560 Kelvin has sonic velocity determined velocity of sound. Velocity of sound at 560 Kelvin. Stagnation temperature. Stagnation temperature and stagnation enthalpy. Pressure ratio then velocity of sound at stagnation, velocity of sound at stagnation, stagnation condition. Then maximum velocity of jet, maximum velocity of jet, then Crocombe number. Write down the question and solve the question. സെയിം ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, നമ്മൾ സീരീസിന് വ്യക്തികളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട സീരീസിന് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഒന്ന് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഇടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് നോക്കി എങ്ങനെയാ വരിക? Okay.
ചെയ്യുന്നില്ല. ദിനിലെ ദാസരി ദിനിൽ എന്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ടോ? എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കടാ. വെലോസിറ്റി ഓഫ് സൗണ്ട് എത്തി എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക ഡയറക്ട്ലി? അറേ ആലോചിക്കാനുണ്ടാ. വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ എഴുതാറ്? റൂട്ട് ഓഫ് ഗാമ ആർ. ഇക്വേഷൻ അല്ലേ റൂട്ട് ഓഫ് ഗാമ ആർ? ഇത്രയും മൊഡ്യൂളിലും അതേ ഇക്വേഷൻ തന്നെ എഴുതിക്കൊണ്ട് എന്നിട്ട് ഇന്നും ക്ലിയർ ആയില്ല. ഇത്രയും ബേസിക് ആയിട്ടില്ല. കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഏറ്റവും ബേസിക് ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് ഗാമ ആർ ഗാമ ആർ ടി. ഇത്രയും കൺഫ്യൂഷൻ ആ ഒരു ഇക്വേഷൻ അത് ഏറ്റവും ബേസ് ആണത്. എത്ര തവണ ചെയ്തത്? ഇത് തന്നെയാ ഹെവി ആയിട്ട് പ്രോബ്ലം ആണെങ്കിൽ ഗെയ്സ് തന്നെ നിൽക്കുന്നത്. ഇത് ബേസ് ആദ്യം ഒന്നും കിട്ടുന്നേ ഇല്ല. പിന്നെന്താ ചെയ്യല്? സോ വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെയാണ് പഠിക്കുക? വെലോസിറ്റി ഓഫ് സൗണ്ട് ആറ്റ് ഗിവൺ ടെമ്പറേച്ചർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ഈസ് ഈക്വൽ ടു ഗാമ 0.4 എടുക്കുക. കണ്ടീഷൻ അങ്ങനെ എടുത്താൽ ഓക്കെ. ഗാമ ആർ ഇൻറ്റു ടെമ്പറേച്ചർ 560 കെൽവിൻ. ഇതിന്റെ വാല്യൂ വരുവോ? ഇതിന്റെ യൂണിറ്റ് എന്താടാ? മീറ്റർ പെർ സെക്കൻഡ്. ഇത് തന്നെ എല്ലാരും കിട്ടിയത്? ഇത് തന്നെയാണ് എല്ലാരും കിട്ടിയത്? ബാക്കി ബാക്കിയിലോട്ട് ആരും ചെയ്തിട്ടില്ലേ? മറുപടി ഇല്ല. ഓക്കേ ഞാൻ
Next step, stagnation temperature and stagnation enthalpy. Stagnation temperature and equation the varne. Dijo. 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 ചെയ്യില്ല ജിജോ ജിജോ ക്ലാസ് പോയോ ജിതിൻ ജിതിനുടെ ക്ലാസ്സിൽ ജിതിൻ ലെഫ്റ്റ് ആയി കാർത്തിക് കാർത്തിക് നമ്പ്യാർ കാർത്തിക് നമ്പ്യാർ നീടിയൻ പോയിനി ഓക്കെ 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 സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഇക്വേഷൻ പറഞ്ഞേ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ഗിവൺ ടെമ്പറേച്ചറും തന്നാൽ ഇങ്ങനെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഗിവൺ ടെമ്പറേച്ചർ തന്നാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ടീച്ചറേക്കൊണ്ട് വൺ പ്ലസ് ഗാമ One plus gamma minus one by two minus one by two. Three low. The square. Square. Oh. M square le. M square into M square. Where am I there? One plus gamma minus two. T0 equal to correct ആയിട്ട് ഇക്വേഷൻ പറഞ്ഞാൽ നീ T0 equal to 1 plus gamma minus 1 by 2 m square ആണ് വേറെ ഒന്നുമില്ല m square into t m square into t m square into t m square into t ആടി t m square ആടി എഴുതണ്ടേ ബ്രാക്കറ്റിന് പുറത്താ അതെ ബ്രാക്കറ്റിന് പുറത്ത് m square into t ഇങ്ങനെയാണ് ഇക്വേഷൻ അതെ ഇങ്ങനല്ലേ ഏ ജിജോ അട ഈ ബേസിക് ഇക്വേഷൻ ഒക്കെ ഇനി എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയാണോ നമ്മൾ ഇത്രയും നാൾ എഴുതിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ചെയ്തു നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു ഒന്നെടുത്ത് കംപ്ലീറ്റ് ഒന്ന് എഴുതി നോക്കാത്തോണ്ടല്ലോ ഒറ്റയ്ക്ക് എഴുതി നോക്കാത്തോണ്ടല്ലോ ഈ പ്രശ്നം വരുന്നത് ഇങ്ങനെയാണോ ഇക്വേഷൻ ഇനി മുന്നേ എഴുതിയ പ്രോബ്ലം ഒന്ന് എടുത്ത് നോക്കിയാട്ടെ ഇങ്ങനെയാണോ ഇക്വേഷൻ ഇങ്ങനെയാണോ ഇക്വേഷൻ എന്താ പറയുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നീ ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടില്ലേ ആശ്രയ് ഇങ്ങനെ ഈ ഇക്വേഷൻ എഴുതിയത് കറക്റ്റ് ആണോ ആശ്രയ് ആശ്രയ് എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആണോ ഈ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആണോ തെറ്റാണോ അതാ ഞാൻ ചോദിക്കണം എസ് പറഞ്ഞു ഇങ്ങനെയല്ല
സാറി ഗാമ മൈനസ് വൺ ബൈ ടു മാത്രം ബ്രാക്കറ്റ് ഇട്ടിട്ട അല്ല അപ്പൊ കറക്റ്റ് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു എന്നാല് M square എങ്ങനെയാ കോമൺ ആയിട്ടാണോ ഈ ഫോം ആണോ ഇത് കറക്റ്റ് ആണോ അതെ ബിജോ അപ്പൊ ഇത്രയും ദിവസം നീ എങ്ങനെയാ പ്രോബ്ലം ചെയ്ത പോണേ ഇതാണ് കറക്റ്റ് ഇക്വേഷൻ ഇത് റോങ് ആണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നീ ഇത്രയും ദിവസം പ്രോബ്ലം ചെയ്തത് ബേസിക് കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിക്കല്ലേ സോ ടി സീറോ ഈക്വൽ ടു ടി ഇൻടു 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം സ്ക്വയർ ഇവിടെ ഇതൊന്ന് കണ്ടുപിടിച്ച് ഇവിടെ മാക് നമ്പർ എത്രയാ എമ്മിന്റെ വാല്യൂ എത്രയാ എമ്മിന്റെ വാല്യൂ എത്രയാ ഗിവൺ കണ്ടീഷനിൽ ടി സീറോ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 ഇപ്പൊ ടി സീറോന്റെ വാല്യൂ കണ്ടുപിടിച്ച് കാർത്തിക് ഇപ്പൊ ക്ലാസ്സിലുണ്ടോ നേരത്തെ ഇല്ല പോയാ കാർത്തിക് നമ്പ്യാർ ഇപ്പോഴും ഈ ഓണാക്കി വെച്ചിട്ട് പോകുന്ന സ്ഥിരം പരിപാടിയാ ഇപ്പൊ അല്ലേ ജിതിൻ പോയിട്ട് തിരിച്ചു വന്നോ ജിതിൻ വന്നിട്ടില്ല ഓക്കെ എത്ര കിട്ടിയ ഡി സീറോ വാല്യൂ വാല്യൂ ഇല്ലേ എത്ര ജിജോസ് ഡി സീറോന്റെ വാല്യൂ ജിജോ 672 അഭിനവ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതന്നെ എല്ലാരും കിട്ടിയനി 672 തന്നെ കിട്ടിയത് എത്ര സ്റ്റാഗ്നേഷൻ എന്താക്കി കണ്ടുപിടിക്കണം 672 കെൽവിൻ സ്റ്റാഗ്നേഷൻ എന്താ കണ്ടുപിടിക്കണം എച്ച് സീറോ കണ്ടുപിടിക്കാം സീറോ ഈക്വൽ ടു സി പി ഇൻറ്റു ടി സീറോ എടുക്കുക സി പി വാല്യൂ 1.005 ഇൻറ്റു ടി സീറോ 672 സ്റ്റാഗ്നേഷൻ എന്താൽപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരിക
മൽക്കിയ സന്തോഷ് ഉണ്ടല്ലോ ക്ലാസ്സില്, മൽക്കിയ സന്തോഷ്, മൽക്കിയ സന്തോഷ് ഉണ്ടോ? ഇല്ല, മൽക്കിയ സന്തോഷ് ഇല്ല. സൂരജ്, 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 എല്ലാരും ഓണാക്കി വെച്ചിട്ടൊന്നും പരിപാടി ഉള്ളൂ അല്ലേ? സാർ വിളിച്ചിന, സാർ നല്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് മൈക്ക് പെട്ടെന്ന് ഓണാകുന്നില്ല, പിന്നെ ഒന്ന് ബാക്കി. മൈക്ക് ഓണാകുന്നില്ല, പിന്നെ നീ വിളിച്ചിനോന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ? അല്ല കേക്കുന്നുണ്ട്, എനക്ക് പറയാൻ വിളിച്ചിനോന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? നീ വിളിച്ചിനോന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? നീ വിളിക്കുന്ന കേൾക്കുന്നുണ്ടല്ലോ, നീ വിളിച്ചിനോന്ന് ചോദിക്കുന്ന എന്തിനാ? അല്ല ഞാൻ തെറ്റാ കേട്ടെ, നീ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന നീ കേൾക്കുന്നുണ്ടെങ്കിൽ, നീ വന്ന പാട് വിളിച്ചിനോന്ന് ചോദിക്കുവോ? എന്തിനാ സാർ വിളിച്ചേ ചോദിക്കൂ? അല്ലേ നീ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലാന്നല്ലേ? ഉണ്ടേനു. ആ എന്ന് സാച്ചുറേഷൻ താല്പിന്റെ ഇക്വേഷൻ പറ. എന്താ സാച്ചുറേഷൻ താല്പിന്റെ ഇക്വേഷൻ? നോട്ട് എഴുതിയിട്ടില്ലേ? എന്തിനാ ഇത്രയും സമയം എവിടെ പോകുന്നേ? പറ, ഇവിടെ തൊട്ടു സ്റ്റെപ്പർ എഴുതി വെച്ച് നോട്ടിൽ എഴുതി വെച്ച സാധനം ഒന്ന് നോക്കി വായിക്കാൻ ഇത്രയും സമയം വേണം എനിക്ക്? എന്തിനാ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നേ? ബുക്ക് എടുക്കുന്ന, ബുക്ക് എടുക്കുന്ന എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തോണ്ട് പോവാൻ? ബുക്ക് എവിടെയാ പോകുന്നേ? ബുക്ക് എടുക്കുന്ന പ്രോബ്ലം ചെയ്തോണ്ടിരിക്കുന്നതിനടുക്ക് ബുക്ക് എവിടെയാ പോണ്ടത്? ഇവര് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉടായ്പം കൊണ്ട് ഇറങ്ങരുത് കേട്ടോ. ഞാനിപ്പോ ബോർഡ് മേലെ എഴുതിയ നീ കണ്ടില്ല? ഞാനിപ്പൊ തൊട്ട് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞ ഇക്വേഷൻ നീ കണ്ടില്ല? ഇല്ല ഇല്ല. അപ്പൊ നീ എവിടെയാ ക്ലാസ് പോയിനി? നീ ക്ലാസ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്, അതിന് പിന്നെ ഈ കള്ളം ബാധിക്കാൻ നിൽക്കില്ല അല്ലേ? അല്ലേ പിന്നെ നീ എന്തെങ്കിലും മൈക്ക് ഓൺ ആയിട്ടില്ല, വിളിച്ച കേട്ടില്ല? ഞാൻ പിന്നെ വിളിച്ച കേട്ടിന്, മൈക്ക് ഓൺ ആക്കില്ല, സത്യം. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം നീ എവിടെ പോകുന്നു? എവിടെ പോകുന്നു? ക്ലാസ്സിലിരിക്കാനല്ലേ ഈ പ്രോബ്ലം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ഇത് ഓണാക്കി വെച്ചിട്ട് വേറെ എവിടെയും പോകാനല്ലല്ലോ. എന്നോട് പലതവണയായി ഇത് വാണിങ് എനിക്ക് തരുന്നു. ഇങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇരിക്കണ്ട, എന്തിനാ ഇരിക്കാൻ നിൽക്കുന്നേ? ഓഫാക്കി വെച്ചിട്ട് പോയാ പോരെ, എന്തിനാ ഫോണിന്റെ ചാർജും കൂടി കുറച്ച് കളയണം? ഒരു അറ്റൻഡൻസിന് വേണ്ടി മാത്രമായിട്ട് ഇത്രയും ത്യാഗം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി മുന്നേ ചെയ്ത പ്രോബ്ലം നോക്കി ഇക്വേഷൻ വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്ന ഞാനല്ല, നിങ്ങളാണ്. ആ ബോധ്യം സ്വയം ഉണ്ടാക്കാൻ നോക്ക്.
രണ്ടു മൂന്ന് തവണയാ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നതിനോട്. ഇത് ഒറ്റക്ക് വന്നിട്ട് എക്സാം യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന നിങ്ങളാണ്, ഞാനല്ല. ബോധം സ്വന്തമായിട്ട് ഉണ്ടാവുന്ന നല്ലതാ. കഴിഞ്ഞ രണ്ട് സീരീസിന് കൊട്ടക്കണക്കിന് മാർക്കുണ്ട് എല്ലാവർക്കും. നോക്കി എഴുതിയതിന്റെ ഗുണമെന്ന് നന്നായിട്ട് അറിയാം എല്ലാവർക്കും. അത് അവനവന് ഉണ്ടാവുന്ന നല്ലതാണ്. ഈ അവസ്ഥ ആയിരിക്കൂല യൂണിവേഴ്സിറ്റിക്ക് വരുമ്പോ എന്നുള്ളൊരു ബോധ്യം സ്വയം ഉണ്ടാക്കിക്കോ. ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം തന്നെയാണ് ഇത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് പോലും ബേസിക് പോലും നിങ്ങളും തലയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ജസ്റ്റ് ന്യൂമറിക്കൽസ് മാറ്റി ഒന്നുകൂടെ ചെയ്യുന്നത്, ഒന്ന് റിഫ്രഷ് ആയിട്ട് വരാൻ. അത് നോക്കി ഇങ്ങ് വായിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അപ്പൊ നിനക്കത് നോക്കി അങ്ങ് വായിച്ചു എന്ന് പറഞ്ഞ പോരെ. കുറെ ഇങ്ങനെ ഓണാക്കിട്ട് പോവാൻ മാത്രമേ ഇത്. നമ്മക്ക് എന്തോ ബെനിഫിറ്റ് ഉള്ള പോലെ ഇതാ. ആരെ പറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്നിട്ട് അവസാനം വന്നിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥവുമില്ല. ചെയ്യുന്ന ക്ലാസ്സിലൂടെ ഇരിക്കും അറ്റൻഡ് ചെയ്യുക ആദ്യം. ജിജു അതിന് ആൻസർ കിട്ടിയാ. സ്റ്റാഗ്നേഷൻ എന്തായാലും പിന്നെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. റേഷ്യോ P0/P. P0/P equal to the equation. Pressure ratio and equation the area. T0/T all raised to gamma minus 1 by gamma minus 1. Lengil 1 plus gamma minus 1 by 2 m square all raised to gamma by gamma minus 1, right? ഇല്ലത്തെ പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്തതാണ്. മക്കളെ ഒരുതാണ് നിങ്ങൾ ഈ എടുക്കാനുള്ള ഒരു ഇതുപോലെ പോയിക്കോളും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് തരണം. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു അഭിരാം സാർ. ആദർശ് പ്രസന്റ് സാർ. ആദർശ് അക്ഷയ് കെ എം. ഓക്കെ, ഹലോ ആൽബിൻ. ഞാൻ പറഞ്ഞു
ആൽബിൻ ഓക്കെ ആദർശിന്റെ ഓക്കെ ഓക്കെ ആൽബിന്റെ ചോദിച്ചു ആൽബിൻ ഇല്ല കമൽ കെ പി ഹസൻ സാർ കമൽ കെ സന്തോഷ് अमल एम प्रसन्न सर अलंदु अनुराग प्रसन्न सर ओके अलंदु ने ओके अनुराग प्रसन्न सर आश्रय प्रसन्न सर अश्विन प्रसन्न सर अश्विन प्रसन्न सर जगत दिजिन वजीदीन प्रसन्न सर वजीदीन प्रसन्न सर दिजो प्रसन्न सर जिदीन जिदीन आर्तिकेन मृदुल मृदुल ओके राहुल प्रसन्न सर सूरज सूरज सौरभ प्रसन्न सर ശ്രീരാഗ് വൈശാഖ് പ്രസന്ന സാർ എന്താണോ ഉറക്കത്തങ്ങാനില്ലേ ഉറക്കത്തൊന്നല്ല വൈഷ്ണവ് പി കെ പ്രസന്ന സാർ വൈഷ്ണവ് പി കെ വൈഷ്ണവ് പി കെ വസീം ദിനിൽ പ്രസന്ന സാർ വിഷ്ണു പ്രസന്ന സാർ വിഷ്ണു മോഹൻ വിഷ്ണു വിഷ്ണു തേജസ് പ്രസന്ന സാർ ആകാശ് പ്രസന്ന സാർ അഭിനവ് പ്രസന്ന സാർ ഗോകുൽ പ്രസന്ന സാർ സച്ചിൻ പ്രസന്ന സാർ ഓക്കെ താങ്ക് യു ഇപ്പൊ പൊസിഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത വീലിലോട്ട് സെമിനാറ് ഒന്ന് ഇൻസ്ട്രക്ഷൻ ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് എന്തായാലും അറിയിക്കും കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല സാറ്റർഡേ അടുത്ത് ലീവ് വേണ്ടി വരുമ്പോക്ക് അതായത് ട്യൂസ്ഡേ ആകുമ്പോൾ നമുക്ക് ഒന്ന് സെക്കൻഡ് മോഡ്യൂളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണേ സെക്കൻഡ് മോഡ്യൂൾ ഓക്കെ ശരി താങ്ക് യു